സോഫ്റ്റ് വേർഡ് എന്ന സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ഡെസ്ക്ടോപ്പിൽ നിന്നും ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ഈ രീതിയിൽ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തോ ഈ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേർഡ് എന്ന ഈ സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഏറ്റവും മുകളിലായി ഡോക്യുമെൻ്റ് 1 മൈക്രോസോഫ്റ്റ് വേർഡ് എന്നെഴുതിയിരിക്കുന്ന ബ്ലൂ കളറിലുള്ള ഈ ബാറിനെ ടൈറ്റിൽ ബാർ എന്നാണ് വിളിക്കുന്നത്. ടൈറ്റിൽ ബാറിൽ തന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ വിൻഡോയെ മിനിമൈസ് ചെയ്യുവാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ രീതിയിൽ ടാസ്ക് ബാറിലേക്ക് മിനിമൈസ് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. വീണ്ടും നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഇവിടെ റീസ്റ്റോർ ഡൗൺ എന്ന ഈ രീതിയിൽ ഈ വിൻഡോയെ ചെറുതാക്കി ഇടാവുന്നതാണ്. വീണ്ടും നമുക്കിവിടെ മാക്സിമൈസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ മാക്സിമൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇൻഡു ആകൃതിയിലുള്ള ഈ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ താഴെയായി ഫയൽ എഡിറ്റ് വ്യൂ ഇൻസെർട്ട് എന്ന് ഇങ്ങനെ കാണിക്കുന്ന ഇതിനെ മെനുസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓരോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് പല രീതിയിലുള്ള ഓപ്ഷൻസ് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഇവിടെ നിന്ന് സാധിക്കുന്നതാണ്. മെനു ബാറിൻ്റെ താഴെയായി ഓരോ ഓപ്ഷൻ്റെയും ഷോർട്ട് കട്ട് ഈ പ്രോപ്പർട്ടി ബാറിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഫോർമാറ്റിംഗ് ടൂൾ ബാർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ഡോക്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പേജിൻ്റെ റൂളർ അല്ലെങ്കിൽ മാർജിൻ സ്കെയിൽ ഇവിടെ കാണുവാൻ സാധിക്കും. നമ്മുടെ പേജ് ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻ്റ് ഇവിടെ 100% സൂം ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്കിതിനെ 50% ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ പേജായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും. വേർഡ് എന്ന ആപ്ലിക്കേഷനിൽ ഒരു പേജിനെ ഡോക്യുമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഡോക്യുമെൻറ്റിനെ അല്ലെങ്കിൽ ഈ പേജിനെ മുഴുവനായി ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി നമുക്കിവിടെ ഒരു പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ പേജിനെ മുഴുവൻ ഈ രീതിയിൽ കാണുവാൻ സാധിക്കുന്നതാണ്. പ്രിൻ്റ് സ്ക്രീൻ കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും നോർമൽ വ്യൂയിലേക്ക് തിരിച്ചു വരാം. അതുപോലെ തന്നെ ഇവിടെ ഈ സ്ക്രോൾ ബാറിൽ സ്ക്രോൾ ചെയ്ത് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും 100% പേജ് സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ പേജിൻ്റെ ടോപ്പും ബോട്ടവും കാണാവുന്നതാണ്. ഒരു വേർഡ് ഡോക്യുമെൻ്റ് തുറന്നു വരുന്നത് തന്നെ ഡേറ്റ സ്വീകരിക്കാൻ സജ്ജമായ രൂപത്തിലാണ്. കാരണം നമുക്കിവിടെ കാണാം കസർ പേജിൻ്റെ തുടക്കത്തിൽ തന്നെ മിന്നിക്കൊണ്ടിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. നമുക്കിവിടെ ഡേറ്റ ടൈപ്പ് ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുവാന്ന് നമ്മളിവിടെ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കറിയാം സ്പേസ് ബാർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പേസ് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം അടുത്തത് എന്താണോ അത് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ ഈ രീതിയിൽ അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി കസറിനെ എവിടെയാണോ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ചെയ്താൽ മതിയാവും. എന്നാൽ അക്ഷരങ്ങൾ കൂടുതലായി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും നമുക്ക് അക്ഷരങ്ങളെ റിമൂവ് ചെയ്യുവാൻ വേണ്ടി വീണ്ടും അതുപോലെ തന്നെ എവിടെയാണോ റിമൂവ് ചെയ്യേണ്ടത് അവിടെ കസർ കൊണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിൽ തന്നെ ബാക്ക് സ്പേസ് എന്ന കീ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കർസർ നിലനിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എന്ത്
ക്യാരക്ടറാണോ അത് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇവിടെ ഇപ്പുറത്തെ വശത്ത് അല്ലെങ്കിൽ നേരത്തെ റൈറ്റ് സൈഡിലായിരുന്നു കസർ സെലക്ട് ചെയ്തിരുന്നത്, എന്നാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കസർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വലത്തെ ക്യാരക്ടർ റിമൂവ് ചെയ്യുവാൻ വേണ്ടി ബാക്ക് സ്പേസിന് പകരം ഡിലീറ്റ് എന്ന കീ ഉപയോഗിച്ചുകൊണ്ട് കസറിൻ്റെ റൈറ്റ് സൈഡിലെ എന്ത് ക്യാരക്ടറാണ് അതിനെ ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു പാരഗ്രാഫ് എൻ്റർ ചെയ്യാം. ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്കറിയാം ഒന്നും ചെയ്യാതെ കൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ നിന്നും കസർ ഡിഫോൾട്ടായി തന്നെ അടുത്ത ലൈനിലേക്ക് പോരുന്നത്. എന്നാൽ ഇവിടെ ഒരു പാരഗ്രാഫ് സ്റ്റോപ്പ് ചെയ്യുകയാണ്, അതിനുശേഷം നമുക്ക് അടുത്ത പാരഗ്രാഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടി കീബോർഡിലെ എൻ്റർ എന്ന കീ പ്രസ് ചെയ്ത് നമുക്ക് അടുത്ത ലൈൻ സെലക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും ഒന്നുകൂടി എൻ്റർ ഉപയോഗിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ലൈനായി കസർ മൂവ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഡോക്യുമെൻറ്റിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ പാരഗ്രാഫിൻ്റെ ഏറ്റവും അവസാനത്തെ ലൈനിൽ എൻഡിലായാണ് കസർ ബ്ലിങ്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിനുള്ളിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക ചെയ്യുവാൻ വേണ്ടി മൗസ് ഉപയോഗിച്ചുകൊണ്ട് കസർ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് സ്പേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്യുന്ന കസറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ക്യാരക്ടറും അതുപോലെ തന്നെ ഡിലീറ്റ് കീ ഉപയോഗിച്ചാൽ റൈറ്റ് സൈഡിലെ ക്യാരക്ടറും റിമൂവ് ചെയ്യുന്നതാണ്. ഈ ഓപ്ഷൻ തന്നെ മൗസ് ഉപയോഗിക്കാതെ കീബോർഡിലെ അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഈ കസറിനെ മൂവ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ അവസാനത്തെ ഈ ലൈൻ നമുക്ക് മുഴുവൻ റിമൂവ് ചെയ്യുവാൻ വേണ്ടി ബാക്ക് സ്പേസ് ഉപയോഗിച്ച് ഈ രീതിയിൽ ഓരോ ക്യാരക്ടറായി ബാക്ക് സ്പേസിൽ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ലൈനെ മുഴുവൻ സെലക്ട് ചെയ്യുവാൻ വേണ്ടി ഈ രീതിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് ഈ രീതിയിൽ നമുക്കിതിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈൻ അല്ലെങ്കിൽ ആ സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ ഈ രീതിയിൽ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലുള്ള ഓരോ ലൈനുകൾ ഈ രീതിയിൽ സെലക്ട് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം ഏത് കമാൻഡും അപ്ലൈ ചെയ്യുവാൻ വേണ്ടി അത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മളിവിടെ കാണിച്ചു കൊടുക്കുന്നത് ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷമാണ്. ഇതുപോലെ തന്നെ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി ഇപ്പോൾ എൻഡിലാണ് കസർ ബ്ലിങ്ക് ചെയ്യുന്നത്. കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ആരോ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ ഓരോ ക്യാരക്ടറിനെ ആയിട്ട് സെലക്ട് ചെയ്യാം. എന്നാൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും അപ്പാരോ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ലൈനെ ഈ രീതിയിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ